പിന്നെ റെനിയുടെ പോസ്റ്റില് റെനി അഗസ്റ്റിന്റെ വിഷയത്തിൽ ഞാൻ മാറി നിന്നതിന്റെ മെയിൻ കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് റെനി അഗസ്റ്റിന്റെ കയ്യിൽ നിന്ന് ആ മനു എം ജോർജിന്റെ ഡീറ്റെയിലുകൾ കിട്ടണമായിരുന്നു, സിന്ധു ജോസിന്റെ ഐഡി ഡീറ്റെയിൽ കിട്ടണമായിരുന്നു. ഇത് രണ്ടും കിട്ടുക എന്നുള്ള മെയിൻ ഉദ്ദേശത്തിന് മാത്രമാണ് പരസ്യമായിട്ട് നിങ്ങൾക്ക് എതിരായിട്ട് ഞാൻ നിന്നത്. കാരണം നിനക്കറിയാമായിരുന്നു, ഇത് ഞങ്ങൾക്ക് അറിയാമെന്നുള്ളവരും ഈ ഈ റെനി അഗസ്റ്റിനെ ആണ് ഈ മറ്റേ ഈ ഫേക്ക് ഐ ഡി എന്നും ഈമാരെല്ലാം ചീത്ത വിളിച്ചത് ഐ ഡി എന്ന് പറയുന്ന റെനി അഗസ്റ്റിനും കൂട്ടരും ആണെന്നുള്ളവരെ ഞങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. ഞാൻ അതിന്റെ പേരിൽ ബിജു ഡൊമിനിക്കിന്റെ അടുത്ത് സപ്പോർട്ട് ചെയ്ത് നിന്ന് റെനി അഗസ്റ്റിനെ സപ്പോർട്ട് ചെയ്ത് നിന്നു, അവന്റെ മറ്റേ അവന്റെ കൂടെ നിൽക്കുന്ന ഡെന്നിയെ സപ്പോർട്ട് ചെയ്ത് നിന്ന് എല്ലാരും സപ്പോർട്ട് ചെയ്ത് നിന്നത് കൊണ്ട് മാത്രമാണ് ആമാര് ഞങ്ങൾക്ക് തെളിവ് വന്നത്. അച്ഛായ ഇത് അങ്ങനെ അവസാനം റെനിയ ഞാൻ നിന്റെ അടുത്ത് ആദ്യമേ ഫോൺ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ, രാവിലെ 10:30 അന്നത്തെ ദിവസം രാവിലെ 10:30 റെനി അഗസ്റ്റിന് എനിക്ക് മെസ്സേജ് ഇട്ട്, അച്ഛായ ഞാൻ നിരപരാധിയാ, എന്നെ എല്ലോടെ കുഴച്ചതാ, 3-4 ഫേക്ക് ഐഡികൾ തന്നെ. അപ്പം ഈ ഒരു വീക്ക്നെസ് അന്നേരമേ ഞാൻ മുതലെടുത്ത് എന്ന് പറഞ്ഞാൽ ഇത് അവന്റെ കൂടെ നിന്നെങ്കിൽ മാത്രമേ ഇത് സത്യം മനസ്സിലാവും. കാരണം നിങ്ങളെ കളക്ട് വൈരാഗ്യം എനിക്കുണ്ട് അവന്റെ അടുത്ത്. കാരണം ആദ്യം അവൻ എന്റെ പേരിൽ ഒരു സ്ക്രീൻഷോട്ട് ചാറ്റ് കൊണ്ടുവന്ന് അവിടെ ഇട്ടു, നിനക്കറിയാലോ, അത് ലോകം മുഴുവൻ അതിന്റെ ചാറ്റ് എടുത്തുകൊണ്ട് പോയി. അന്ന് മുതൽ ഞാൻ മനസ്സിൽ കയറ്റി, നീ വിചാരിച്ചിരുന്നു ഞാൻ അതൊക്കെ മറന്നിട്ട് അവനെ സപ്പോർട്ട് ചെയ്ത് പോകുന്ന, ഞാൻ ഇതെല്ലാം മറന്നിട്ട് എന്നെ കുറിച്ച് പോക്കർവരെ എഴുതി വെച്ചിട്ട് ചെറ്റത്തരം എഴുതി വെച്ചിട്ട് സ്ക്രീൻഷോട്ട് കൊണ്ടുവന്നിട്ട് എന്നെ ആക്ഷേപിച്ചിട്ട് അവൻ എന്റെ ചാറ്റ് ബോക്സിൽ വന്ന് എന്നെ തെറി വിളിച്ചിരുന്നു. നിനക്കറിയാം, അത് ഒന്നും പുറത്തു പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ മിണ്ടായത്. അവൻ എനിക്ക് ചാറ്റ് ബോക്സ് വന്ന് എന്നെ തെറി വിളിച്ചത് ഞാൻ മെസ്സേജ് ഇട്ട് തരാം. എന്നെ ചാറ്റ് ബോക്സിൽ വന്ന് എന്നെ തെറി വിളിച്ചത് ഞാൻ മെസ്സേജ് എടുത്ത് കാണിച്ചുതരാം. മറ്റന്നാൾ ഞാൻ വരട്ടെ, ഞാൻ നേരിട്ട് എന്റെ മൊബൈൽ ഓപ്പൺ ചെയ്ത് ഞാൻ കാണിച്ചുതരാം. വെറുതെ ഒന്നും പറയുന്നില്ല, നീ അങ്ങനെ വിശ്വസിക്കുകയും വേണ്ട, ഞാൻ ഓപ്പൺ ആക്കി നിന്നെ കാണിച്ചുതരാം. എന്നെ തെറി വിളിച്ച അങ്ങനെ തെറി വിളിച്ചവൻ റെനി അല്ല വേറെ ആരോ ആണെന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോ അവനെ ഞാൻ പരമാവധി സപ്പോർട്ട് ചെയ്ത്. കാരണം ഇത് ആരാണെന്ന് അറിയണമല്ലോ. അവസാനം അവൻ ഉള്ള തെളിവുകളും ഡീറ്റെയിലും സകല കാര്യങ്ങളും തന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇത് ആരാണെന്നറിയാം, സിന്ധു ജോസ് ആരാണെന്നറിയാം. ഈ സിന്ധു ജോസ് ആരാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ രണ്ട് കമന്റ് ഇട്ടല്ലോ, ബെന്നിമുട്ടത്തിന് ഇട്ട് മറ്റേ വേറെ ഒരു തോമസ് കുര്യന്റെ ഇട്ട്. ഇതൊക്കെ ഞാൻ വെറും പൊട്ടനായതുകൊണ്ട് ഇട്ടാണ് വിചാരിച്ചേക്കണേ, പൊട്ടനായതുകൊണ്ട് ഇട്ടേക്കുന്നു വിചാരി. എന്നിട്ട് രണ്ടാമത് ബെന്നിമുട്ടോ അത് നിഷേധിച്ചതിന് ശേഷം ഞാൻ പിന്നെ അതിനെ കുറിച്ച് പ്രസ് ചെയ്ത് നിങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഞാൻ കമന്റ് ഇട്ടില്ലല്ലോ. ഇട്ടോ ഇല്ല, എന്തുകൊണ്ടിട്ടില്ല, എന്തുകൊണ്ടിട്ടില്ല, എന്തുകൊണ്ടിട്ടില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതിന്റെ ഉദ്ദേശങ്ങൾ പലതാ. അല്ലാതെ നമുക്കിപ്പം ആ പോസ്റ്റില് നീ ഒരേതിരി അഭിപ്രായമില്ല. ഞാനും ബോൾഡിനും എല്ലാരും പ്ലാൻ ചെയ്തതാണ്. ജോൺ പോലും നിന്നോട് പറഞ്ഞിട്ടില്ല. നീ ജോൺ ജോണിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ജോൺ പോലും നിന്നോട് പറഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ ഈ പുറത്തുനിന്ന് സംസാരിക്കുന്നുണ്ടായി അച്ഛൻ. ഞാനൊരു കാര്യം അച്ഛനോട് പറയാം. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, ഞാൻ പറയുന്നില്ല, ഞാൻ നിന്നെ പിന്നീട് വിളിക്കാം. പിന്നെ റെനിയുടെ പോസ്റ്റില് ഈ ഡീറ്റെയില്, ഈ റെനി അഗസ്റ്റിന്റെ ഡീറ്റെയില് ഞങ്ങൾക്ക് കിട്ടിയ ഒരു പിടിവള്ളിയാണ്. ഞങ്ങളെ ടാർഗറ്റ് ചെയ്തെടുത്ത പല പോസ്റ്റുകളുണ്ട്. മുൻകാലങ്ങളിൽ ഞങ്ങളെ ഇൻസൾട്ട് ചെയ്ത ഒത്തിരി വിഷയങ്ങളുണ്ട്. ഞങ്ങളുടെ അതിൽ പലരുടെ അതിൽ സ്ക്രീൻഷോട്ട് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് കിട്ടിയ ഒരു പിടിവള്ളിയാണ് റെനി അഗസ്റ്റിൻ. ഈ റെനി അഗസ്റ്റിനെ വെച്ച് ഞങ്ങളിപ്പോ പരമാവധി സ്നേഹത്തില്, റെനി അഗസ്റ്റിൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ജീവൻ വരെ മുറിച്ചിട്ട് നമ്മുടെ കയ്യിൽ തരും. അത്രയ്ക്കും സ്നേഹത്തിന് ഒരു കാര്യം കൂടെ, ഒരു കാര്യം കൂടെ റെനി അഗസ്റ്റിനോട് പറ, ഒരു കാര്യം കൂടെ റെനി അഗസ്റ്റിനോട് പറ, ഡെന്നിയുടെ ഉരുളായി പച്ചാൻ അറിയാവുന്ന പറ അബുദാബിയിലെ ഡെന്നിയുടെ ഒരു ഉടായിപ്പ്. റെനി, നിങ്ങളുമായിട്ടൊക്കെ ഉള്ള വൈരാഗ്യമാണ്, നിങ്ങളുമായിട്ട് ഞങ്ങൾക്കുള്ള വൈരാഗ്യമാണ് റെനി അഗസ്റ്റിൻ ഞങ്ങളോട് അടുക്കുന്നത്. അതെ, ഞങ്ങൾ പറയാതെ തന്നെ അറിയാം. അതെ, അതായത് ആദ്യമേ ഞാൻ പറഞ്ഞ അതുകൊണ്ടാണ്, ഞാൻ പോസ്റ്റിൽ നിങ്ങൾക്ക് പബ്ലിക്കായിട്ട് സപ്പോർട്ട് തന്നിരുന്നെങ്കിൽ റെനി അഗസ്റ്റിൻ ഞങ്ങളടുത്ത് നിങ്ങളുടെ അടുത്ത് കാണിക്കുന്ന അതേ ഡിസ്റ്റൻസ് ഇട്ടേനെ. അതെ, ഒരു കാര്യം ഞങ്ങൾക്ക് കിട്ടത്തില്ല. ഇത് ഞങ്ങൾ ഇത്രയും അവന്റെ കാല് അവനെ ഇത്രയും സപ്പോർട്ട് ചെയ്ത്, കാരണം അവനറിയും ഈ ഒരു പ്രതിസന്ധിയിൽ അവനെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ മുന്നിൽ വരുന്നുവെങ്കിൽ ഞങ്ങൾ അവനെ സപ്പോർട്ട് ചെയ്യുന്നവനറിയാം. അവൻ ഞങ്ങളോട്, അവൻ ഞങ്ങൾക്ക് തെളിവുകൾ ഉൾപ്പെടെ പല പോസ്റ്റുകളും തന്നിട്ടുണ്ട്. നിങ്ങളുടെ പല പോസ്റ്റുകളും, നിങ്ങൾ ചാറ്റ് കോളത്തിൽ പറഞ്ഞിട്ടുള്ള പല വിഷയങ്ങളും, ഈവൻ ഷമീർ പാസ്ക് ചാറ്റ് കോളത്തിൽ ഞങ്ങൾക്കെതിരെ പറഞ്ഞിട്ടുള്ള, എന്നെ വ്യക്തിപരമായിട്ട് ടാർഗറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളതും, ഈ വാക്കുകളെല്ലാം, ഈ പിന്നിമുട്ടം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, പിന്നിമുട്ടമൊക്കെ ആദ്യ കാലത്ത് പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ വരെ സ്ക്രീൻഷോട്ട് പല ദിവസങ്ങളിലായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇന്നലെയും തന്നു, ഇന്നലെയും തന്നു. അത് ഞാൻ ആ വിശ്വാസം അവന്റെ തകർക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് നിങ്ങൾ ഞാൻ തയ്യപ്പായാൽ അവന്റെ വിശ്വാസം എല്ലാം കെടുവാ, ഒരു അക്ഷരം പിന്നെ പറയത്തില്ല. അതെ, ആ പറഞ്ഞത് മുഴുവൻ അപ്പം തിരിച്ചു പറയും പിന്നെ. അതെ, അപ്പൊ ഞാൻ എങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? ഈ സിന്ധു ജോസ് ആരാണെന്നുള്ളവരെ ഞങ്ങൾക്ക് അറിയണം. അതെ, കാരണം സിന്ധു ജോസിന്റെ പേരിലൊക്കെ ഭയങ്കര അലിഗേഷൻ ഉണ്ട് വേറെ. അതെ, അപ്പൊ അത് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും. നിങ്ങളാ പോ, നീ ആ പോസ്റ്റ് ഇട്ടതുകൊണ്ടാണ് ഞങ്ങൾക്ക് അതിന്റെ പുറകെ പോകാൻ പറ്റിയത്. ഞാൻ, എനിക്ക് റെനി അഗസ്റ്റിന് എന്റെ പുറകെ പറഞ്ഞത് റെനി അഗസ്റ്റിനെ പുറകെ നടന്ന് ട്രാപ്പ് ചെയ്തത് അതുകൊണ്ടാണ്. റെനി അഗസ്റ്റിന്റെ സഹന് നിങ്ങളെ കുറിച്ചുള്ളതും ബെന്നിമുട്ടത്തെ കുറിച്ചുള്ളതും ഷമീറിനെ, അവൻ ഏറ്റവും കൂടുതൽ വിരോധ ഷമീറിന്റെ അടുത്താണ്. കാര്യം എന്താണെന്ന് അറിയത്തില്ല, ഇത്രയ്ക്ക് വിരോധം. കേട്ടോ,
ഞാൻ പറഞ്ഞുതരാം, അവൻ ഷമീറിനെ കുറിച്ച് പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞുതരാം, തന്ത്രശാലിയായ കുറുക്കൻ എന്നാ. അവൻ ഈ തന്ത്രശാലിയായ കുറുക്കൻ എന്ന് എനിക്ക് എഴുതി തന്നെ ആ പേര് ഓർക്കാൻ കാര്യം. ഈ തന്ത്രശാലി എന്ന് പറഞ്ഞത് ഞാൻ അത് അവൻ മംഗ്ലീഷിൽ എഴുതി തന്നത്, ഞാൻ വായിക്കാൻ ഒരു ദിവസം മെനക്കെട്ട്, ഞാൻ വിചാരിച്ചു തന്തയ്ക്ക് ഉറക്കാത്തവരെന്നു തന്ത. കാരണം ആ വാക്ക് എനിക്ക് വായിച്ചെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടി. എന്നിട്ട് ഞാൻ എന്റെ ഭാര്യയെ കൊണ്ടാ വായിപ്പിച്ചത് തന്ത്രശാലിയായ എന്നുള്ളത് സത്യം പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് മറന്നുപോകാത്തത്. എന്റെ കയ്യിൽ സ്ക്രീൻഷോട്ട് ഇരിപ്പുണ്ട്, നിന്നെ ഞാൻ അത് വായിച്ച് കേൾപ്പിച്ചു തരാം, മറ്റന്നാ ഞാൻ വരട്ടെ. ഓക്കെ, ഞാൻ പറഞ്ഞ അതുപോലെ അതുപോലെ എന്തെങ്കിലും തെളിവുകൾ കാര്യങ്ങളുണ്ട് റെനി അഗസ്റ്റിന്റെ. റെനി അഗസ്റ്റിന്റെ അക്കൗണ്ടുകൾ എനിക്കറിയാം ഏതൊക്കെയാണെന്ന്. റെനി അഗസ്റ്റിന് ഏതൊക്കെ അക്കൗണ്ടിലൂടെയാണ് തെറി വിളിച്ചതെന്ന് എനിക്കറിയാം. ഈ ആ എന്തുദ്ദേശത്തിലാണ് അവൻ തെറി വിളിച്ചത്, ഇനി അടുത്ത അവന്റെ പ്ലാനുകൾ എന്തൊക്കെയാണെന്ന് വരെ എനിക്കറിയാം. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ കൂടെ നിന്നതുകൊണ്ടല്ല, നിങ്ങളുടെ എതിർത്ത് നിന്നതുകൊണ്ടാണ് എനിക്ക് തെളിവ് കിട്ടിയത്. എന്നെ എത്ര തന്തയ്ക്ക് വിളിച്ചെന്ന് അറിയാവേ. ഞാൻ ജോർജ് നിങ്ങളുടെ സെക്സ് ചാറ്റ് നമ്പർ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നോ, പോസ്റ്റ് ചെയ്തില്ലായിരുന്നോ? അതെ, അത് ഞാൻ പറഞ്ഞില്ലയോടാ, നിന്റെ അടുത്ത് പറഞ്ഞ മനസ്സിലായില്ലയോ, മനു എം ജോർജ് എന്ന് പറയുന്ന ഐ ഡി എനിക്ക് തെറി വിളിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ അവനെ റെനിയെ സപ്പോർട്ട് ചെയ്ത് നിന്നത് മനുവിനെ അറിയാൻ. അതെ, അവസാനം പോസ്റ്റിട്ട സമയത്ത് മനു ഈ പോസ്റ്റിട്ട സമയത്ത് ഞാൻ മനുവിന്റെ ചാറ്റ് കോളത്തിൽ പോയായിരുന്നു. അതെ, അപ്പൊ കാരണം റെനി അഗസ്റ്റിനാണെന്ന് അറിയുന്നില്ലല്ലോ. ഞാൻ മനുവിന്റെ ചാറ്റ് കോളത്തിൽ പോയി ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ട് ഇത് പോസ്റ്റ് ഇട്ടു, എന്നെ കുറിച്ച് എന്തുകൊണ്ട് ഇത് ഇട്ടു എന്ന് പറഞ്ഞ സമയത്ത് അവൻ എന്നെ തെറിയ വിളിച്ച് തിരിച്ച്. ഈ തെറികളെല്ലാം ഞാൻ ഇങ്ങനെ വൈരാഗ്യത്തോടുകൂടെ മനസ്സിൽ വെച്ചേക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു കാര്യം റെനി അഗസ്റ്റിൻ വേറെ ഐഡിയിൽ അവന്റെ ഒറിജിനൽ ഐഡിയിൽ വന്ന് സ്നേഹത്തിൽ വന്നത്. അപ്പൊ നമ്മൾ ആ സ്നേഹത്തിൽ നിന്നുകൊണ്ടാണ് ഈ ഒറിജിനൽ ആയിട്ടുള്ള അവൻ ഈ തെറി വിളിച്ച ഐഡിയുടെ ഒറിജിനാലിറ്റി എടുത്തത്. അവസാനം അവൻ സമ്മതിച്ച അവന്റെ ആണെന്ന് എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നോട്. മനുവം ജോർജ് അവനാണെന്ന് അവൻ സമ്മതിച്ചിട്ടുണ്ടോ? മനുവം ജോർജ് അവനാണ് സമ്മതിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇനി സമ്മതിക്കാൻ തക്കവാണ്, സമ്മതിക്കാതിരിക്കാൻ അവന്റെ കയ്യിൽ ഒരു തെളിവില്ല. ഇല്ല, അതിൽ കൂടുതൽ എന്തോടും. അതെ, അവന് സമ്മതിക്കാതിരിക്കാൻ ഈ ഒന്നും മാറ്റ മാർഗങ്ങളൊന്നും ഇല്ല. ഞാൻ ഈ പറഞ്ഞതൊന്നും റെക്കോർഡ് ചെയ്ത് വോയിസ് ക്ലിപ്പ് ആയിട്ടൊന്നും. അച്ഛാൻ, ഞാൻ പറഞ്ഞു അച്ഛനോട്, അച്ഛനോട് ഞാൻ കാര്യം ഉണ്ടെങ്കിൽ നേരിട്ട് തീർത്തോണം. ഞാനൊരു കാര്യം പറയാം, അതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യം. അതെ, ഞാൻ നിന്നെ ഉച്ച